പിഎംഎ സലാമിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. സാദിഖലി തങ്ങളുടെയും പാണക്കാട് കുടുംബത്തിന്റെയും നേതൃത്വം കൈയൊഴിയാൻ കേരളം തയ്യാറല്ലെന്ന് ലീഗ് റാലിയിൽ പിഎംഎ സലാം അല്പസമയം മുമ്പ് പറഞ്ഞു. ആ വാക്കുകളിലേക്ക് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ഷിയാബ് തങ്ങളുടെ ഒരു ആഹ്വാനം കേരളത്തെ മുഴുവൻ എവിടേക്ക് എത്തിക്കാനും പര്യാപ്തമാണ് എന്ന് തെളിയിക്കാനാണ് ഈ ഫലസ്തീനികളോടുള്ള ഐക്യദാർഢ്യം നമ്മൾ സംഘടിപ്പിച്ചത്. ആ സാദിഖ് അലി ഷിയാബ് തങ്ങളുടെയും പാണക്കാട് കുടുംബത്തിൻ്റെയും ആധികാരികത, ആ നേതൃത്വം കൈയൊഴിയാൻ മുസ്ലിം കേരളവും ജനാധിപത്യ കേരളവും മതേതര കേരളവും തയ്യാറല്ല എന്നുകൂടി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫലസ്തീൻ റാലിക്ക് നമ്മെ ക്ഷണിച്ചപ്പോൾ നമ്മളിവിടെ കൂട്ടം കൂടി എത്തിച്ചേർന്നിട്ടുള്ളത്. പി എൽ കിരൺ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. കിരൺ, ഈ ഗാന്ധിജിയുടെ കാലം മുതൽ പലസ്തീന് പിന്തുണ കൊടുത്ത രാജ്യമാണ് ഇന്ത്യ, അതുകൊണ്ട് തന്നെ ഇന്ന് നടത്തുന്ന ഈ റാലിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ഇതിന്റെ ഒരു പ്രഖ്യാപനം നടന്നപ്പോൾ തന്നെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നു. വലിയ ആൾക്കൂട്ടം ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുമുണ്ട്. കിരൺ, ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട്, അതിനെതിരെ കൂടി തന്നെയാണ് ആ മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള ഒരു ബഹുജന ഈ വിഷയത്തിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ പരിപാടി എന്നുള്ള ഒരു മുദ്രാവാക്യവുമായാണ് ആ മുസ്ലിം ലീഗ് ഈ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആയിരക്കണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു.